കേരളത്തിൽ ഒരു മുന്നണിക്ക് രണ്ട് ടേം തുടർ ഭരണം കിട്ടിയിട്ടുള്ളത് രണ്ട് തവണയാണ്. അതിൽ രണ്ട് ടേമും ഒറ്റ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഭരണം തുടർന്നത് 2016 2021 മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നു. ആദ്യത്തെ ഐക്യമുന്നണിയുടെ തുടർ ഭരണത്തിന് വ്യത്യസ്തമായ മുന്നണി ബന്ധങ്ങളും അഭിപ്രായ ഭിന്നതകളുമാണ് പ്രധാന കാരണമെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മുന്നണി ഭരണ തുടർച്ചയുണ്ടാക്കിയത് 2016 മുതൽ 2021 വരെയുള്ള 5 വർഷക്കാലം കേരളം അഭിമുഖീകരിച്ച മഹാദുരന്തങ്ങളെ ക്രിയാത്മകമായി നേരിട്ടതിലെ മിടുക്കുകൊണ്ടുകൂടിയാണ്. ഓഖിയും നിപ്പയും പ്രളയവും കൊറോണയും ഒരു സംസ്ഥാനത്തിന്റെ സകല മേഖലകളെയും കടന്നാക്രമിച്ച് താറുമാറാകുമെന്നുള്ള ഒരവസ്ഥയിൽ അതിനെ ചങ്കൂറ്റത്തോടെ നേരിട്ട മുഖ്യമന്ത്രിയോടും സഹപ്രവർത്തകരോടുമുള്ള കൂറും നന്ദിയും തന്നെയായിരുന്നു ജനങ്ങൾ സമ്മാനിച്ച തുടർ ഭരണം. ഒരു സർക്കാരും സർക്കാരിന്റെ എല്ലാവിധ സംവിധാനങ്ങളും തങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ജനമനസ്സിൽ നിന്ന് ലഭിച്ച സ്വീകാര്യതയായിരുന്നു പിണറായിയുടെ രണ്ടാം വരവിന് കാരണം. അറിവിന്റെ ആർക്കേവ്സിലേക്ക് മറ്റൊരു കാര്യം കൂടി. എല്ലാവർക്കും ആർക്കേവ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പിണറായി എന്ന പേര് പുതിയ തലമുറ കേട്ടു തുടങ്ങിയത് വിജയൻ എന്ന സഖാവിന്റെ പേരായോ പേരിനൊപ്പമുള്ള സ്ഥലനാമമായോ ആണ്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ പിണറായി എന്ന സ്ഥലനാമം പുതിയ കാലത്ത് ഒരു നേതൃനാമമായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ആദ്യ സമ്മേളനം നടന്ന പിണറായിയിലെ പാറപ്പുറം പഴയ സഖാക്കളും ചരിത്ര അന്വേഷികളും ഒരിക്കലും മറക്കില്ല. കോൺഗ്രസിനും അതിനുശേഷം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കുമൊപ്പം പ്രവർത്തിച്ച സഖാവ് പി കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പോരാളികൾക്ക് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നിലപാടിലും ആർജവത്തിലും തോന്നിയ സന്ദേഹങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാറപ്പുറം സമ്മേളനത്തിന് തുടക്കമിടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താനും കർഷകർക്കും തൊഴിലാളികൾക്കും മനുഷ്യരെ പോലെ ജീവിക്കാനും തമ്പുരാനും ജന്മിയും അടിയാനും കുടിയാനുമില്ലാത്ത ഒരു കാലം വരാനുമായി പിണറായിയിലെ പാറപ്പുറത്ത് കർഷക തൊഴിലാളിയായ അപ്പൂട്ടിയുടെ വീട്ടുമുറ്റത്ത് നടന്ന സമ്മേളനത്തിനും 7 വർഷം കഴിഞ്ഞാണ് പിണറായി വിജയന്റെ ജനനം. തന്റെ ജീവിതം മുഴുവൻ കഠിനമായ വെല്ലുവിളികളിലൂടെ വളർന്നു വന്ന സഖാവായിരുന്നു പിണറായി വിജയൻ. ഉറച്ച പാർട്ടിക്കാരനായ തൊഴിലാളി സഖാവായിരുന്നു അച്ഛൻ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസത്തിന്റെ ആദ്യ വഴികൾ അച്ഛനിൽ നിന്ന് പഠിച്ച അയാൾക്ക് അതൊരു ജന്മദൌത്യമായി തീർന്നിരിക്കാം. ബ്രണ്ണൻ കോളേജിൽ നിന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതൃത്വ പദവിയിലെത്തിയ പിണറായി വിജയൻ അന്നത്തെ കണ്ണൂരിന്റെ തീപ്പൊരി നേതാവ് എം വി രാഘവന്റെ യുവസംഘത്തിലെ പ്രമുഖനായ പോരാളിയായിരുന്നു. 1945 മുണ്ടയിൽ കോരന്റെയും ആലക്കണ്ടി കല്യാണിയുടെയും ഇളയ മകനായി പിണറായി വിജയൻ ജനിക്കുമ്പോൾ അതേ ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 6 വയസ്സായിരുന്നു പ്രായം. തുടർന്ന് 8 പതിറ്റാണ്ടിനടുത്തു വരുന്ന തന്റെ ജീവിതത്തിലൂടെ സഖാവ് പിണറായി വിജയൻ കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെടുനായകനായി വളർന്നു. കുടുംബത്തിന്റെയോ മറ്റു വഴികളിലോ ഉള്ള രാഷ്ട്രീയ പാരമ്പര്യമല്ല പിണറായി വിജയന്റെ രാഷ്ട്രീയ വളർച്ചയുടെ കാരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാവായി പിണറായി വിജയൻ മാറിയതിനു പിന്നിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ നിതാന്ത ജാഗ്രതയും ഊർജവും നിലപാടും തന്ത്രങ്ങളും കൈമുതലായുണ്ടായിരുന്നു. ചെത്തു തൊഴിലാളിയായ അച്ഛന്റെ മകനാണ് താനെന്ന് അഭിമാനത്തോടെ പറയുന്ന പിണറായി വിജയന് കുട്ടിക്കാലത്ത് തന്നെ തൊഴിലാളികളും കർഷകരും ഉൾപ്പെടുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളോട് അലിയുന്നൊരു മനസ്സുണ്ടായിരുന്നു. കൗമാരത്തിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നാവാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രണ്ണൻ കോളേജിലെ പഠനകാലത്ത് SFI പൂർവ്വരൂപമായ KSF പ്രവർത്തകനായിട്ടായിരുന്നു പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം. കോളേജ് പഠനകാലത്തെ ഊർജ്ജസ്വലനായ ആ KSF പ്രവർത്തകനെ AKGയും EMSും ഉൾപ്പെടുന്ന മുതിർന്ന നേതാക്കൾ ശ്രദ്ധിച്ചിരുന്നു. ബ്രണ്ണൻ കോളേജിനെ ഇടതു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കോട്ടയാക്കാൻ തന്റെ നിലപാടുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും വിജയൻ എന്ന വിദ്യാർത്ഥി വളരെയധികം വിയർപ്പ് ചിന്തിയിട്ടുണ്ട്. 1964 തന്റെ 19-ാമത്തെ വയസ്സിൽ പാർട്ടി അംഗമായ പിണറായി 1967 കണ്ണൂർ മണ്ഡലം സെക്രട്ടറിയായിക്കൊണ്ടാണ് നേതൃത്വത്തിലേക്കുള്ള ആദ്യ ചുവടുവെച്ചത്. നീണ്ട 19 വർഷത്തെ വിപ്ലവ പ്രവർത്തനങ്ങളിലൂടെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ക്രമാനുഗതമായി വളർന്ന പിണറായി വിജയൻ 1986 പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു.
1989 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി. 1998 സംസ്ഥാന സെക്രട്ടറിയായുള്ള ചടയം ഗോവിന്ദന്റെ മരണത്തോടെ സംസ്ഥാന സെക്രട്ടറിയായി. സംസ്ഥാന സെക്രട്ടറിയായി പാർട്ടി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അന്നത്തെ നായനാർ മന്ത്രിസഭയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു പിണറായി വിജയൻ. ലാവലിൻ കേസിന്റെ കരിനിഴൽ വീണെങ്കിലും വൈദ്യുതി മന്ത്രി എന്ന നിലയിൽ വളരെ ക്രിയാത്മകമായ പ്രവർത്തനമാണ് പിണറായി വിജയൻ നടത്തിയത്. ലാവലിൻ കേസിനെ നിയമത്തിലൂടെ തന്നെ നേരിട്ട് പിണറായി വിജയൻ തന്റെ നേർക്ക് നീണ്ട ഇത്തരം ആരോപണങ്ങളെ ധീരമായി പ്രതിരോധിച്ചു. 1998 സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പിണറായി വിജയനെ തുടർന്ന് 2002 കണ്ണൂർ സമ്മേളനത്തിലും 2005 മലപ്പുറം സമ്മേളനത്തിലും 2008 കോട്ടയം സമ്മേളനത്തിലും സംസ്ഥാന നേതൃത്വം ഏൽപ്പിച്ചു പാർട്ടി. 1970 തന്റെ 26 വയസ്സിൽ കൂത്തുപറമ്പിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. 75 അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ അറസ്റ്റിനെ തുടർന്ന് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട പിണറായിയുടെ 1977 March 30 നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗം നമുക്ക് ഓർമ്മയുണ്ടാകും. അതിങ്ങനെയാണ്, മിസ്റ്റർ കരുണാകരനോട് എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ, നമ്മൾ വളരെ ശക്തിയായി പലതും സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇനിയും പലതും സംസാരിക്കും. ഞാൻ ശ്രീ അച്യുത മേനോൻ എഴുതിയ കത്തിൽ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഇത് ആർക്കും അടക്കി നിർത്താൻ കഴിയുകയില്ല. ഇത് രാഷ്ട്രീയമല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആർക്കെല്ലാം എന്തെല്ലാം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പോലീസ് ലോക്കപ്പിൽ വെച്ച് മരിച്ചവരില്ലേ? പ്രക്ഷോഭത്തിന്റെ മുന്നിൽ വെടിയേറ്റ് മരിച്ചവരില്ലേ? ഗുണ്ടകളുടെ കത്തിക്കുത്തേറ്റും വെടിയുണ്ട കൊണ്ടും മരിച്ചവരില്ലേ? ഇതെല്ലാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംഭവിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ ഈ പാർട്ടിയിൽ നിൽക്കുന്നത്? അവരെയെല്ലാം പോലീസ് ലോക്കപ്പിലിട്ട് 4 പോലീസുകാരെ ഏൽപ്പിച്ച് ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കൂടി നിർത്തി തല്ലി ശരിപ്പെടുത്തി കളയാമെന്നാണെങ്കിൽ അത് അപ്പോഴൊതുങ്ങും, പിന്നീട് കൂടുതൽ ശക്തിയോടുകൂടി തന്നെ രംഗത്ത് വരും. ഇതുമാത്രമേ എനിക്ക് കരുണാകരനോട് പറയാനുള്ളൂ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന കോൺഗ്രസ് മന്ത്രിസഭയുടെ ആദ്യ നിയമസഭാ സമ്മേളനത്തിലാണ് അടിയന്തരാവസ്ഥ കാലത്ത് തല്ലിച്ചതയ്ക്കപ്പെടുമ്പോൾ ഇട്ടിരുന്ന രക്തം പുരണ്ട ഷർട്ട് കയ്യിൽ ഉയർത്തിക്കൊണ്ട് പിണറായി വിജയൻ ഇങ്ങനെ സംസാരിച്ചത്. തന്റെ 78 വയസ്സിലും പോരാട്ട വീര്യം ഒട്ടും ചോരാതെ നിയമസഭയിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് ആ വാക്ശരങ്ങൾ. 1977 1991 തുടങ്ങിയ വർഷങ്ങളിൽ കൂത്തുപറമ്പിൽ നിന്നും 1996 പയ്യന്നൂരിൽ നിന്നുമാണ് പിണറായി നിയമസഭയിൽ എത്തുന്നത്. 1998 കൊൽക്കത്തയിൽ വെച്ച് നടന്ന 16 പാർട്ടി കോൺഗ്രസിൽ പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റി അംഗവും പോളിറ്റ് ബ്യൂറോ അംഗവുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2015 ആലപ്പുഴയിൽ നടന്ന പാർട്ടി കോൺഗ്രസിലാണ് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി പദവി ഒഴിയുന്നത്. 2016 കണ്ണൂരിലെ ധർമ്മടത്ത് നിന്ന് വിജയിച്ച പിണറായി വിജയൻ കേരളത്തിന്റെ 12 മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നു. പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഈ കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതത്തിലുടനീളം എപ്പോഴും ഉണ്ടായിരുന്നു. അതിനെ ധീരമായി നേരിടുമ്പോഴാണ് ഒരാൾ നല്ല ഭരണാധികാരിയാകുന്നത്. ഒരു പരിധിവരെ ഇത്തരം പ്രതിസന്ധികളെ മറികടക്കാൻ അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരന് കഴിഞ്ഞിരുന്നു. മുതിർന്ന നേതാവും രാഷ്ട്രീയ ഗുരുവുമായിരുന്ന VS അഭിപ്രായ വ്യത്യാസങ്ങൾ പിണറായിയെ മാത്രമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കി. എന്നാൽ അതൊക്കെ സമർത്ഥമായി അതിജീവിക്കാനും ഒരു പക്ഷത്തിനപ്പുറം ചില നിലപാടുകൾ തന്റേതാണ് ശരിയെന്ന് സ്ഥാപിച്ചെടുക്കാനും പിണറായി വിജയന് കഴിഞ്ഞു. ആദ്യ ഊഴത്തിനു ശേഷം വീണ്ടും പിണറായി എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല വലതുപക്ഷം. കാലാകാലമായി കേരളത്തിന്റെ സ്വഭാവം അത് തന്നെയായിരുന്നു. നിരന്തരമായി ഒരു കക്ഷി തന്നെ ഭരിക്കുന്നത് ഒരു സ്റ്റേറ്റിന്റെ സർവമേഖലയിലുമുള്ള മൂല്യച്യുതികൾക്ക് കാരണമാകുമെന്ന് വിദഗ്ധ പഠനങ്ങളുണ്ട്. അങ്ങനെയല്ലാത്തതുകൊണ്ടാകണം സാംസ്കാരികവും സാമ്പത്തികവുമായ മേഖലയിൽ ഉയർന്ന നേട്ടങ്ങൾ കേരളത്തിന് കൈവന്നതെന്ന് മേൽപ്പറഞ്ഞ വിദഗ്ധരുടെ പഠനങ്ങൾ പറയുന്നത്. എന്നാൽ മലയാളിക്ക് ഒരിക്കൽ കൂടി മുണ്ടയിൽ കോരന്റെയും ആലക്കണ്ടി കല്യാണിയുടെയും ഇളയ മകൻ സഖാവ് പിണറായി വിജയനെ ഇഷ്ടത്തോടെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. കേരളത്തിൽ ഒരാൾ ആദ്യമായി തുടർച്ചയായി രണ്ടാമതും മുഖ്യമന്ത്രിയായി. അതിനു കാരണങ്ങൾ ഒന്നല്ല, പലതായിരുന്നു. 17 പാർട്ടിയെ നയിച്ച പിണറായി വിജയൻ ആദ്യ മുഖ്യമന്ത്രിയായി കേരള ഭരണം ഏറ്റെടുക്കുമ്പോൾ മുന്നോട്ടുള്ള 5 വഴികൾ ഒട്ടും സുഗമവും സുന്ദരവുമല്ലായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ
നിപ്പയെയും പ്രളയത്തെയും കൊറോണയെയും കൃത്യമായും ശാസ്ത്രീയമായും നേരിട്ട പിണറായി വിജയൻ പട്ടിണിക്കാലത്ത് ആഹാരം എത്തിക്കുന്നതിലും കൃത്യമായി ക്ഷേമ പെൻഷൻ എത്തിക്കുന്നതിലും ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ എല്ലാ വൈകുന്നേരങ്ങളിലും പരിഹാരങ്ങളും കരുതലുകളുമായി പിണറായി ജനങ്ങളുടെ മുന്നിലെത്തി. ആ വാക്കുകൾ കേൾക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ കേരളം കാത്തിരുന്നത് കൊണ്ടാകണം ആ ഒരു മണിക്കൂർ കേരളത്തിലെ ചാനലുകളുടെ റേറ്റിംഗ് കുത്തനെ ഉയർന്നു. നീണ്ട 17 വർഷം പാർട്ടിയെ ഭരിച്ച കാർക്കശ്യക്കാരനായ പാർട്ടി സെക്രട്ടറിയുടെ മുഖമല്ലായിരുന്നു പിണറായിക്ക് അപ്പോൾ. കരുതലുള്ള ഒരു കാരണവരെ പോലെ അയാൾ കേരളത്തിനൊപ്പം നിന്നു. ഒരു വ്യാഴവട്ടക്കാലം ലാവ്ലിൻ കേസിന്റെ പേരിൽ ഒരു കൂട്ടം ആളുകൾ കൂരമ്പുകൾ വർഷിച്ചപ്പോൾ കൃത്യമായി പ്രതിരോധിക്കാൻ അയാളിലെ കമ്മ്യൂണിസ്റ്റുകാരന് കഴിഞ്ഞു. ഒരു തീരുമാനത്തിനൊപ്പം അണുവിട മാറാതെ പിണറായി ഉറച്ചു നിന്നു. സ്വയം തകർന്നാലും പാർട്ടിയെ തകർക്കാൻ അനുവദിക്കില്ലെന്ന് പ്രവൃത്തി കൊണ്ട് പിണറായി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അസാധ്യമായി ഒന്നുമില്ലെന്ന് പറഞ്ഞ നെപ്പോളിയനെ ഓർമ്മിപ്പിക്കും വിധം അസാധ്യതകളിൽ നിന്ന് സാധ്യതകൾ കണ്ടെത്തി പിണറായി മുന്നേറി. 70കളിൽ തീവ്ര കമ്മ്യൂണിസ്റ്റുകാരായ ചെറുപ്പക്കാർ നക്സലേറ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അത് തടയിടാൻ MV രാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കരുതിവെച്ച കരുത്തുള്ള ഒരായുധമായിരുന്നു പിണറായി വിജയൻ. ആ കരുത്തിൽ എത്രയോ ചെറുപ്പക്കാരായ സഖാക്കൾ നക്സലേറ്റ് പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറാതെ വിജയനൊപ്പം നിന്നു. വീണ്ടും ഒരു 20 വർഷക്കാലത്തിനു ശേഷം പിണറായിയുടെ പ്രിയ സഖാവ് MV രാഘവൻ പാർട്ടിയുടെ കളം വിട്ട് പുറത്തിറങ്ങിയപ്പോഴും ഒപ്പം പോകാൻ ഒരുങ്ങി നിന്ന സഖാക്കളെ തടയിട്ടതും കണ്ണൂർ ജില്ലയുടെ കരുത്തനായ സഖാവ് പിണറായി തന്നെയായിരുന്നു. ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോഴും പാർട്ടിയിലെ വിഭാഗീയതകൾ കരുത്തും ബുദ്ധിയും കൊണ്ട് പലപ്പോഴും ഇല്ലാതാക്കുന്നുണ്ട്. രണ്ടാം പാദത്തിന്റെ പകുതി കഴിഞ്ഞിരിക്കുന്നു. കൊണ്ടും കൊടുത്തും മുഖ്യമന്ത്രിയും മന്ത്രിസഭയും പകുതി ദൂരം ഓടിക്കഴിഞ്ഞു. വാർത്തകളിൽ വളച്ചൊടിച്ചതും അല്ലാത്തതുമായ ആരോപണങ്ങളിൽ പലതും പിണറായി വിജയനും മന്ത്രിസഭയ്ക്കുമെതിരെ ഉയരുന്നുണ്ട്. എല്ലാ ആരോപണങ്ങളെയും നിയമപരമായി തന്നെ നേരിടുമെന്ന് ആവർത്തിക്കുന്നുണ്ട് പിണറായി വിജയൻ. തീർച്ചയായും ഒരു സമൂഹം നായകനായി കാണുന്ന, ധീരസഖാവായി കാണുന്ന പിണറായി വിജയൻ തന്റെ കുടുംബത്തിനകത്ത് ഒതുങ്ങിപ്പോകുന്ന ഒരു നേതാവല്ലെന്നും പിണറായിയുടെ കുടുംബം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെന്നും മലയാളിക്ക് അറിയാം. ഒരു പക്ഷേ ആരെങ്കിലും ഒന്ന് തെറ്റിദ്ധരിച്ചാൽ അത് തിരുത്തേണ്ട ബാധ്യതയും സഖാവിനുണ്ട്. കാരണം പ്രത്യയശാസ്ത്രത്തിനും അപ്പുറം അത് വായിച്ചു മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ജനത കേരളത്തിലെ ധീരസഖാക്കളെ കണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുണ്ട്. അതിലെ ബാക്കിയുള്ള കണ്ണികളിലൊന്നാണ് പിണറായി വിജയൻ. ആരോപണങ്ങൾക്ക് അപ്പുറം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനിച്ച പിണറായിയിലെ മുണ്ടയിൽ കോരന്റെ മകനെ നെഞ്ചിലേറ്റിയ ജനങ്ങൾക്കറിയാം ഞങ്ങളുടെ സഖാവ് നഗ്നനല്ലെന്ന്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കും. ദിസ് ഇസ് കൃഷ്ണവേണി ഫ്രം ആർക്കേസ്.